Yo también, ¿eh? Y está bonito. ¿Y qué? ¿Abrir un canal? Hello friends, assalamu alaikum. Appo da njangal Ooty il ethiya randamathe divasam ṭo. Njangal da first spot ilekku povaanu. Doddabetta peak park. Ikkunda. Kattery park. Arbo ar ayu appar thana arbo ṭo. Doddabetta ku varuna 6 km aanu. So guys, ഞങ്ങള് റോസ് ഗാർഡനിലേക്കാണ് പോണത്. ഞാൻ പറഞ്ഞിരുന്നല്ലോ ഞങ്ങൾ നിൽക്കുന്ന റൂമിൻ്റെ അവിടെ നിന്ന് നടക്കാനുള്ള ദൂരേ ഉള്ളൂ ഈ റോസ് ഗാർഡനിലേക്ക്. അപ്പം ഞങ്ങൾ ഫസ്റ്റ് തന്നെ റോസ് ഗാർഡനിലേക്കാണ് പോണത്. അപ്പോൾ ഇതിൻ്റെ മുമ്പുള്ള മൂന്ന് പാർട്സിൻ്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. എന്തായാലും നിങ്ങൾ കയറി ചെക്ക് ചെയ്യണം. പിന്നെ നിങ്ങൾ ഞങ്ങളെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ അമർത്തി ഓൾ എനേബിൾ ചെയ്യുക. അപ്പൊ ദാ ഞങ്ങള് റോസ് ഗാർഡന്റെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നിക്കില്ല കേറണ്ട. അപ്പൊ ഞങ്ങള് റോസ് ഗാർഡന്റെ ഉള്ളിലേക്ക് എൻറ്റർ ചെയ്തു. അവിടെ ഇതാ നമ്മളെ പിന്നാലെ ആൾക്കാര് നടക്കണ്ടോ ഫോട്ടോ എടുക്കണോന്നൊക്കെ ചോദിച്ചിട്ട്. പിന്നെ നമ്മളെ കയ്യിൽ ഓൾറെഡി ഫോണും കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം ഇപ്പൊ അതിൻ്റെ ആവശ്യമില്ലല്ലോ. പിന്നെ ഇതാ കുറേ ചെടികളൊക്കെ മുട്ടിട്ടിട്ടുള്ളു കേട്ടോ. റോസ് ആയിട്ടില്ല, ആയിക്ക് വന്നാൽ നല്ല അടിപൊളിയാണ് അവിടെ കാണാനൊക്കെ. ദാ ഇവിടുന്ന് താഴേക്ക് നോക്കിയാൽ നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. നല്ല അട്ടിക്കിട്ട പോലെ വീടുകളൊക്കെ നല്ല അടിപൊളിയാണ്. ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് കുറേ ഫോട്ടോസ് ഒക്കെ ക്ലിക്ക് ചെയ്തിട്ടോ. പിന്നെ ഇതാ ഈ സൈഡിൽ കാണാൻ വൈറ്റ് ഫെൻസ് ഉണ്ടല്ലോ, അത് അപ്പോൾ പെയിന്റ് അടിച്ചിട്ടുള്ളൂ തോന്നുന്നു. നമ്മളെ മൂന്ന് മക്കളെ കയ്യിലും പെയിന്റ് ആയിട്ടോ. കണ്ണ് കാണാത്തവനാണ്. ഇതാ ഇവിടുന്ന് അങ്ങോട്ട് താഴേക്ക് സ്റ്റെയർ കേട്ടോ. നമ്മളെ റോസ് ഗാർഡൻ ഫുള്ള് ഇങ്ങനെ താഴേക്ക് 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 പോകുക കേട്ടോ. അവിടെ പല കളേഴ്സിലുള്ള റോസസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം എന്തായാലും. പക്ഷെ ഒക്കെ ഒരുപാട് ഉണ്ടായിട്ടില്ല, കുറേയൊക്കെ മുട്ടായിട്ടൊക്കെ കേട്ടോ ഉള്ളത്. പിന്നെ ഇതാ പപ്പാര് രണ്ടുപേരും മക്കളെ കയ്യിലായ പെയിൻറ്റൊക്കെ കഴുകി കൊടുക്കുക കേട്ടോ. സ്വിമ്മിംഗ് പൂളിൽ ചാടാ പോവുക. നോക്കട്ടെ അതിൽ ചാടാ പോവുക. റോസ് ഗാർഡനിലെ റോസസ് കിട്ടി. പിന്നെ അവിടെ ഓരോ കളേഴ്സിലുള്ള റോസസിനും ഓരോ നെയിംസ് ആണ് കേട്ടോ. പിന്നെ ഇതിങ്ങനൊന്നല്ല, ഒരുപാട് റോസസ് ആയിട്ട് നല്ല ഭംഗിയാണ് കാണാൻ. ഇപ്പോ സീസൺ അല്ല തോന്നുന്നു. ഇതായിട്ടുള്ള
സാഹസികതകളൊക്കെ റോസ് ഗാർഡനിലാണ്. അടിപൊളിയാണ് കേട്ടോ. ഒക്കെ ആയി വരുന്നുള്ളൂ. നല്ല നല്ല ഭംഗിയുണ്ട്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാൻ പോവാണ്. കഴിഞ്ഞിട്ട് ഡോഡബെറ്റ. അങ്ങനെ അവിടെ ഫുള്ള് നടന്ന് കവർ ചെയ്തു. നല്ല ഭംഗിയുണ്ട് കേട്ടോ. പക്ഷെ കുറേയൊക്കെ ഇനിയും ആയി വരാണ്ട് പിന്നെ ഞങ്ങൾ അടുത്തതായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് പോയത്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. കാരണം ഈ ഫുഡ് അടിക്കുന്നത് ഇങ്ങനെ എപ്പോഴും എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ ഇതാ മോഡീസിലേക്കാണ് പോകുന്നത്. ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ അവിടുത്തെ ഫേമസ് ചോക്ലേറ്റ് ആണെന്നുള്ള. അപ്പോൾ മിസ് ബക്ക് അവിടുത്തെ ജാപ്പനീസ് കേക്ക് വേണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് പാക്ക് ചെയ്ത് വാങ്ങിച്ചു അവൾക്ക് നാട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം ഇനി ഞങ്ങൾ നെക്സ്റ്റ് ആയിട്ട് ദൊഡബറ്റേക്കാണ് പോകുന്നത്. ദൊഡബറ്റേക്ക് ഇവിടുന്ന് ഏകദേശം 7 kilometers ആണ് ഉള്ളത്. നമ്മുടെ ബോട്ടാണിക്കൽ ഗാർഡൻ്റെ ഒക്കെ ആ ഏരിയയിൽ നിന്ന് ദൊഡബറ്റേക്ക് 7 kilometers ആണ് വരുന്നത്. പിന്നെ നിങ്ങൾ ആരെങ്കിലും ഊട്ടിയിലൊക്കെ പോകാൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ ടൗണിൽ റൂം എടുക്കാൻ നോക്കട്ടോ. ടൗണിലാവുമ്പോൾ നിങ്ങൾക്ക് എല്ലാ സ്ഥലത്തേക്കും ചെറിയ ഡിസ്റ്റൻസേ വരുന്നുള്ളൂ. ഇപ്പോൾ ഈ ദൊഡബറ്റേക്ക് പോവുകയാണെങ്കിൽ തന്നെ 7 kilometers ആണ് വരുന്നത്. ആ ഏരിയയിൽ തന്നെയാണ് നമ്മൾ ഈഗിൾ അഡ്വഞ്ചർ സ്പോട്ടും ബെഞ്ച് മാർക്ക് ടീ ഫാക്ടറി ഒക്കെ കിടക്കുന്നത്. ആ ഒരു ഏരിയയ്ക്ക് തന്നെയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗം ഫുള്ള് അങ്ങനെ കവർ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ ബോട്ടാണിക്കൽ ഗാർഡൻ ആയാലും റോസ് ഗാർഡൻ ആയാലും അടുത്തടുത്ത് തന്നെയാണ് വരുന്നത്. അപ്പം നമുക്ക് കുറേ പ്ലേസസ് അങ്ങനെ കവർ ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മൾ ഈ ദൊഡബറ്റ പോണ വഴിയിൽ ഫുള്ള് തേയിലത്തോട്ടങ്ങളൊക്കെയാണ്. ഹിൽ സ്റ്റേഷന്, ടീ ഫാക്ടറി അതൊക്കെ ആ വഴിയിൽ തന്നെയാണ് വരുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫൈനലി ദൊഡബറ്റ എത്തി. പക്ഷെ ഞങ്ങൾക്ക് അങ്ങോട്ട് കയറാൻ പറ്റില്ല. കാരണം ദൊഡബറ്റയിലേക്ക് ഒരു കയറ്റുണ്ട്. ആ റോഡ് ഭയങ്കര ഭംഗിയാണ് കാണാൻ. പക്ഷെ ആ റോഡ് ഫുള്ള് മോശമായത് കാരണം അവർ റോഡ് ക്ലോസ് ചെയ്തു. അപ്പം ഞങ്ങൾക്ക് ബാഡ് ലക്ക് എന്ന് പറയാം. ദൊഡബറ്റയിലേക്ക് കയറാൻ പറ്റിയില്ല കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞല്ലോ ഈഗിൾ അഡ്വഞ്ചർ സ്പോട്ടും ടീ ഫാക്ടറി ഒക്കെ അവിടെ തന്നെയായിരുന്നു. അപ്പം ഞങ്ങൾ നേരെ അങ്ങോട്ടാണ് കേട്ടോ വിട്ടത്. എല്ലാ പ്രാവശ്യം വന്നാലും ബെഞ്ച് മാർക്ക് ടീ ഫാക്ടറിയിലേക്കാണ് പോകാറ് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ഈഗിൾ അഡ്വഞ്ചർ സ്പോട്ടിൻ്റെ അവിടെ ഉള്ള ടീ ഫാക്ടറിയും ചോക്ലേറ്റ് ഫാക്ടറിയുമാണ് അങ്ങോട്ടാണ് കേട്ടോ പോയത്. അപ്പം ഞങ്ങൾ അവിടെ എത്തി ഫസ്റ്റ് തന്നെ ഞങ്ങൾ ടീ ഫാക്ടറിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ സ്റ്റെയർ കയറി പോകണം. പിന്നെ ഈ സ്റ്റെയറിൻ്റെ സെൻട്രലായിട്ട് ഒരു ബ്രിഡ്ജ് വരുന്നുണ്ട്. ആ ബ്രിഡ്ജിലൂടെ പോയാൽ നമുക്ക് നല്ല വ്യൂ ആണ് കേട്ടോ അവിടുന്ന്. അത് ഞങ്ങൾ ഈ രണ്ട് ഫാക്ടറിയിൽ കയറിയതിന് ശേഷം പോകാമെന്ന് വിചാരിച്ചു. നമ്മളതിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ അവിടെ ഫുള്ള് നമ്മളെ ടീൻ്റെ ഒറിജിനെ പറ്റിയിട്ടും ടീ പാർട്ടീനെ പറ്റിയിട്ടൊക്കെയുള്ള കുറേ നോട്ട്സ് ഉണ്ട്. അത് വേണ്ടവർക്ക് വായിക്കാം, വേണ്ടാത്തവർക്ക് നോക്കാതെ പോവാം. ഇതിൻ്റെ ഫുൾ പ്രോസസ്സിങ്ങും കാണാൻ നല്ല രസമാണ്. ഈ ഇലയിൽ നിന്ന് അത് പൊടിയിൽ എത്തുന്നത് വരെയുള്ള ഫുൾ ഡീറ്റെയിൽസും അവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് മനസ്സിലാവാത്തവർക്ക് അവിടെ എഴുതിയിട്ടും ഉണ്ട്, വേണ്ടവർക്ക് വായിക്കാം. എന്തായാലും ഇത് ഫുള്ള് കാണാൻ നല്ല അടിപൊളിയാണ് കേട്ടോ. ഞാൻ ഫുള്ള് വീഡിയോ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഓരോ സ്റ്റേജും അവർ നല്ല ഡീറ്റെയിൽ ആയിട്ട് കാണിച്ച് തരുന്നുണ്ട് കേട്ടോ.
ഇവിടെ അവർ ആ മെഷീനിലൂടെ താഴേക്ക് ഇട്ട തേയില ഫുള്ള് ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് അടുത്ത ഭാഗത്തേക്ക് വിടുകയാണ് കേട്ടോ. ഇത് നമ്മുടെ തേയിലൻ്റെ ലാസ്റ്റ് സ്റ്റേജ് ആണ് കേട്ടോ. ഇത് ഇപ്പോൾ ആ മെഷീനിലൂടെ ഇതാ അപ്പുറത്തെ സൈഡിലേക്ക് പൊടിയായി വന്ന് അവർ പാക്ക് ചെയ്ത് ഇതിൻ്റെ തൊട്ടപ്പുറം തന്നെ ഇവരിത് സെയിലും ചെയ്യുന്നുണ്ട് കേട്ടോ. ചായപ്പൊടി ഉണ്ടാക്കുന്ന ഫുള്ള് കണ്ടു കഴിഞ്ഞ് ഇനി ഞങ്ങൾ ചോക്ലേറ്റ് ഫാക്ടറിയിലേക്ക് കണ്ടു പോണത്. അങ്ങോട്ടേക്ക് പോകാൻ കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ഉണ്ട്, കാരണം ചോക്ലേറ്റ് ആണല്ലോ. ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന മോൾഡുകള് ഷേപ്പാക്കണം. ഇതിന്റെ ഒരു സൈഡിൽ ഇവർ ചോക്ലേറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ തന്നെ അവരത് സെയിലും ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ കുറേ പേര് വാങ്ങിക്കിട്ടുണ്ട്. അങ്ങനെ ഞാനും വാങ്ങിച്ചു നോക്കി, സംഭവം അടിപൊളിയാണ് കേട്ടോ. ഞാൻ ഊട്ടിയിൽ ചെന്നതിന് ശേഷം എത്ര ടേസ്റ്റുള്ള ചോക്ലേറ്റ് വേറെ ഇവിടെ നിന്നും കഴിച്ചിട്ടില്ല. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് ഞാൻ വെറുതെ തള്ളല്ല, സത്യമായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പൊ അതായത് നമുക്ക് അവിടെ നിന്നാൽ തന്നെ കാണാം അവർ എങ്ങനെയാണ് ഈ ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത് തന്നെ. അവർ ഇതാ ചോക്ലേറ്റിന്റെ പൗഡർ ആണെന്ന് തോന്നുന്നു, അത് ആ മെഷീനിലേക്ക് ഇട്ടിട്ട് നല്ല മെൽറ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതിന്റെ നേരെ അപ്പുറത്തുള്ള സൈഡിൽ അത് നല്ല മെൽറ്റായി വരുന്നത് അവർ മോൾഡിലേക്ക് നിറക്കുകയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കണ്ട് ഞാൻ അവിടുന്ന് ചോക്ലേറ്റ് വാങ്ങിച്ചെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതും വാങ്ങിച്ച് ഞങ്ങൾ നേരെ പുറത്തേക്ക് ഇറങ്ങാൻ പോവാണ് കേട്ടോ. അപ്പൊ ഇവിടുന്ന് താഴേക്ക് ഇറങ്ങി പോകണം. എന്നിട്ട് നമ്മൾ താഴത്തു നിന്നാണ് ഈ ചോക്ലേറ്റ് ബില്ല് ചെയ്തത് വാങ്ങിക്കില്ല കേട്ടോ. അപ്പൊ താഴെ എന്ന് പറഞ്ഞാൽ ഇതാ ഇതേപോലെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്, ബാഗ്സ് ആയിട്ടും ഡ്രസ്സസ് ആയിട്ടും അങ്ങനെ കുറെ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ ബ്രിഡ്ജ് മിൽ പോവാന്ന്, അപ്പൊ ആ ബ്രിഡ്ജ് മിൽക്ക് പോവുകയാണ്. ആ ബ്രിഡ്ജ് മിൽ നല്ല വ്യൂ നല്ല അടിപൊളിയാണ് കേട്ടോ. പിന്നെ അവിടെ കുറേ ടൂറിസ്റ്റുകൾ ഉണ്ട് കേട്ടോ. നമ്മളെ കോളേജിൽ നിന്നൊക്കെ വന്ന കുട്ടികളാണ് തോന്നുന്നത്. കേരളത്തിൽ നിന്ന് തന്നെ കേട്ടോ കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു. ഇതിന്റെ നേരെ താഴെയാണ് നമ്മളെ ഈഗിൾ അഡ്വഞ്ചർ സ്പോട്ട് വരുന്നത്. പക്ഷെ ഞങ്ങൾ ആരും കയറിയില്ല കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ചെറുതായിട്ടൊരു പേടി അത്ര തന്നെ, അതുകൊണ്ട് ഞങ്ങൾ ആരും കയറിയിട്ടില്ല. തരാതെ തിന്നണേ. ഇതാണ് ഈഗിൾ അഡ്വഞ്ചറിലുള്ള സ്പോട്ടുകൾ. അപ്പൊ ഞങ്ങൾ അവിടെ കുറച്ചു പേരൊക്കെ സ്പെൻഡ് ചെയ്തു. ആൻഡ് സെയിം ഡേ ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ്. അപ്പോ ഞങ്ങൾ പറ്റുന്നിടത്തോളം സ്ഥലമൊക്കെ കവർ ചെയ്യണമെന്നുണ്ട്. എന്തായാലും ഈ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടണിൽ ഓൾ എനേബിൾ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത പാട്ടുമായി കാണാം. അതുവരേക്കും ബൈ ബൈ.